പക്ഷിവിഷബാധയെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥർ ഹോട്ടൽ അടച്ചുപൂട്ടുകയും ഉടമയ്ക്ക് പിഴ ചുമത്തുകയും ചെയ്തു. തിരൂർ പെരുവഴിയമ്പലത്തെ സ്വകാര്യ ഭക്ഷണശാലയിൽ നിന്നും കുഴിമന്തി പാർസൽ വാങ്ങിയ കുടുംബത്തിനാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. മയോണൈസ് ചേർത്ത ഭക്ഷണമാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. NSS സപ്തദിന ക്യാമ്പിനിടെ യുവ അധ്യാപകൻ കുഴഞ്ഞുവീണു മരിച്ചു. തൃപ്രങ്ങോട് കളരിക്കൽ ടി കെ സുധീഷാണ് മരിച്ചത്. വളാഞ്ചേരി പൂക്കാട്ടിരി ഇസ്ലാമിക് റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിരുന്നു. പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി ജില്ലയിൽ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി. രാത്രി 10 മണിക്ക് ശേഷം ബാർ, ബിയർ ആൻഡ് വൈൻ പാർലറുകൾ, കള്ളുഷാപ്പുകൾ എന്നിവയുടെ പ്രവർത്തനവും പടക്ക വിൽപ്പനയും കർശനമായി തടയാൻ പോലീസ്. സുരക്ഷയ്ക്കായി ജില്ലയിൽ 1500 പോലീസുകാരെ വിന്യസിക്കും. ബേക്കറി കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിൽ യുവാവ് അറസ്റ്റിൽ. കടലുണ്ടി നഗരം ബാങ്ക് പടിയിലെ ഉമർ മുക്താറിനെയാണ് പരപ്പനങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. അരിയല്ലൂരിലെ ബേക്കറിയുടെ കൂട്ടുപൊളിച്ച് അകത്തു കയറിയായിരുന്നു മോഷണം. CCTV ക്യാമറകൾ തിരിച്ചുവെച്ചാണ് പണവും ചോക്ലേറ്റും മോഷ്ടിച്ചത്. ചോക്കാട് ചിങ്കക്കല്ല് കോളനിയിൽ ആദിവാസികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രിയുടെ PM ജന്മാൻ പദ്ധതിയുടെ ഭാഗമായി സർവേ ആരംഭിച്ചു. വീട്, കുടിവെള്ളം, റോഡ് തുടങ്ങിയ 10 പദ്ധതികളാണ് നടപ്പാക്കുന്നത്. 60% കേന്ദ്രവിഹിതവും 40% സംസ്ഥാന വിഹിതവും ഇതിനായി ചെലവഴിക്കും. കടലുണ്ടിക്കടവ് പാലത്തിന്റെ സ്പാനുകളും കോൺക്രീറ്റും തകർന്ന് അപകടാവസ്ഥയിൽ. നേരത്തെ നിരവധി തൂണുകൾക്ക് ബലക്ഷയം സംഭവിച്ചിരുന്നു. കോൺക്രീറ്റുകൾ അടർന്ന് കമ്പികൾ പുറത്തായ നിലയിലാണ്. കമ്പികൾ പൂർണ്ണമായും തുരുമ്പെടുത്തിട്ടുമുണ്ട്. കുറെ ഭാഗം അടർന്നു വീണ നിലയിലും ഏറെക്കുറെ ഭാഗങ്ങൾ വീഴാറായ നിലയിലുമാണ്. കാരേക്കാട് തോട്ടുങ്ങൽ പള്ളിക്ക് സമീപം മാങ്ങുന്നിൽ തോട്ടിൽ തടയണക്കെട്ടി മാറാക്കര VVM ഹയർ സെക്കൻഡറി സ്കൂൾ. NSS വിദ്യാർത്ഥികളും വികാസ് ക്ലബ്ബ് പ്രവർത്തകരും. തോട്ടിൽ വെള്ളം കുറഞ്ഞു വരികയാണ്. വേനൽ ആരംഭിക്കുന്നതോടെ പ്രദേശത്തെ കിണറുകളിൽ വെള്ളം താഴ്ന്ന് ജലക്ഷാമം ഉണ്ടാകാറുണ്ട്. ഇതിന് പരിഹാരം കൂടിയാണ് തടയണ നിർമ്മിക്കുന്നത്. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിക്ക് 106.78 കോടി മതിപ്പ് ചെലവ് കണക്കാക്കുന്ന മാസ്റ്റർ പ്ലാൻ തയ്യാറായി. സർക്കാർ അംഗീകൃത ഏജൻസിയായ കെൽ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ NHM നബാർഡ് അടക്കം ഫണ്ട് ലഭിക്കാൻ സാധ്യതയുള്ള കേന്ദ്രങ്ങളിൽ സമർപ്പിക്കും. 1000 രോഗികൾക്ക് ഒരേ സമയം ചികിത്സ നൽകാനുള്ള സൗകര്യമുണ്ടാകും. പ്രതിഷേധങ്ങൾക്കൊടുവിൽ കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിൽ ടാറിംഗ് ആരംഭിച്ചു. ചുങ്കം മുതൽ മൂടാൽ വരെയാണ് ടാർ ചെയ്യുന്നത്. വ്യാഴാഴ്ച രാവിലെ മുതൽ കാർത്തല ചുങ്കത്തിൽ നിന്നാണ് ടാറിംഗ് ആരംഭിച്ചത്. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ആദ്യഘട്ടത്തിൽ 2 കിലോമീറ്റർ ദൂരമാണ് ടാറിംഗ് നടത്തുന്നത്. തുടർന്ന് മറ്റു പ്രവൃത്തികൾ നടത്തും. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.